السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى اله وصحبه اجمعين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. أيحسب الإنسان أن يترك صدى ألم يكن طفة من مني يمنى ثم كان علقة فخلق فسوى. صدق الله مولانا العظيم ഒമ്പതാം നമ്പറിലൂടെ നാം അവതരിപ്പിക്കുന്നത് സൂറത്തുൽ മുപ്പത്തി ആറ് മുതൽ നാപ്പത് വരെയുള്ള വചനങ്ങളാണ് ഈ ചെറിയ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് വലിയ ഒരു സന്ദേശമാണ് എന്താണത് ആദ്യമായി വചനങ്ങളുടെ നേർക്കുനേർ അർത്ഥതലമൊന്ന് കേൾക്കാം മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ നാം വെറുതെ വിട്ടേക്കുമെന്ന് കണക്കു ചോദ്യങ്ങളില്ലാതെ വിചാരണയില്ലാതെ യാതൊരു അന്വേഷണവുമില്ലാതെ ജന്തുക്കളെപ്പോലെ മനുഷ്യേതര ജന്തുക്കളെ പോലെ അവരെ വെറുതെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ സ്കലിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജാണു മാത്രമായിരുന്നില്ലേ എന്നിട്ട് ആ ബീജാണു പിന്നീട് അലഖതായി മാറി ഭ്രൂണമായി മാറി ഫഖലഖ ആ ഭ്രൂണത്തെ മനുഷ്യ ശരീരമായി സൃഷ്ടിച്ചു അവയവങ്ങളും മറ്റു സെറ്റപ്പുകളും അല്ലാഹു നൽകി ശുക്ലത്തിൽ തന്നെ ആ ശുക്ലഗണങ്ങളിൽ നിന്നും ആണും പെണ്ണുമായ ഇണകളെയും ജോഡികളെയും ഇണ തുണകളെയും അള്ളാഹു സൃഷ്ടിച്ചു

ഉടനെ തന്നെ നിബിധങ്ങൾ പറയാറുണ്ടായിരുന്നു ബല നീ പരിശുദ്ധനാണ് തീർച്ചയായിട്ടും അതിന് കഴിയും എന്ന് എന്തുകൊണ്ട് നിനക്ക് കഴിയില്ല നിനക്ക് കഴിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിനോട് ഹബീബ് പ്രതികരണം അറിയിക്കാറുണ്ടായിരുന്നു എന്ന് ഹബീഫിൽ കാണാം ഇനി ഇതിന്റെ വിശദീകരണം നമുക്ക് നോക്കാം ഭൂമിയില് മനുഷ്യേതര ജന്തുക്കളായി പലതുമുണ്ട് അവക്ക് നിയന്ത്രണങ്ങളില്ല അവക്ക് അവയുടെ ജന്തു താല്പര്യം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവയുടെ ഹ്രസ്വമായ ജീവിതത്തിൽ അവ ചെയ്ത് അവസാനം അത് സപ് നശിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത് അത് മതി അവിടെ കാരണം അവിടെ ഇച്ഛാനുസ ഇച്ഛാനുസരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുകൊടുത്തിട്ടില്ല ഓരോ വസ്തുവിനെ കൊണ്ടും എന്താണോ റബ്ബ് ആ ജന്തുവിൽ നിന്ന് താല്പര്യപ്പെടുന്നത് അത് മാത്രമാണ് ആ ജന്തുക്കളൊക്കെയും ചെയ്തിട്ടുള്ളൂ അതേസമയം മനുഷ്യനെ അങ്ങനെയല്ല അള്ളാഹു അവന് നാം വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് നന്ദിയുള്ളവനായി ജീവിക്കാം നന്ദി കെട്ടവനായും ജീവിക്കാം ഒന്നുകിൽ നന്ദിയുള്ളവനായി അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാനുള്ള വഴി അവന് നാം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ കയറൂരി അങ് വിട്ടതല്ലാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാഫിരീന ഇന്നാഴ്ത്തതിനാൽ പക്ഷേ നന്ദി കെട്ട ആള് നന്ദി കെട്ടു ജീവിക്കുന്ന ആളുകൾക്ക് നന്ദി കെട്ടവർക്ക് അള്ളാഹു നരക ചങ്ങലകളെ കുറിച്ചും നരക കയ്യാമങ്ങളെക്കുറിച്ചും നരകാഗ്നിയെക്കുറിച്ചും ഇതാ താക്കീത് നൽകുകയാണ് അതൊക്കെ ഒരുക്കി വെച്ചത് നന്ദി കെട്ടവർഗത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അതേസമയം കാണിച്ചാലോ തീർച്ചയായിട്ടും സ്വർഗീയ സുഖം ആ നന്ദിയുള്ള മനുഷ്യർക്ക് ലഭിക്കുന്നത് തൊട്ടുപിറകിലും അള്ളാഹു പറഞ്ഞു ഏതാവട്ടെ അള്ളാഹുതാന ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നേരിന്റെയും അതുപോലെ തന്നെ തെറ്റിന്റെയും തെറ്റിന്റെയും നേരിന്റെയും ശരിയുടെയും തെറ്റിന്റെയും രണ്ട് മാർഗങ്ങളും അവന് വിവരിച്ചു കൊടുത്ത് രണ്ടും അവൻ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ കഴിയുന്ന കൂടെയാണ് മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത് ഇങ്ങനെ പടച്ചുവിട്ട മനുഷ്യനെ മറ്റു ജന്തുജാലങ്ങളെ പോലെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു പുനരുത്ഥാനം വേണ്ടതില്ലയോ പുനരുത്ഥാനം വേണം അതേസമയം ജന്തുവർഗങ്ങൾക്ക് അതില്ല എന്നാലും ഒരുപക്ഷെ ജന്തുക്കളുടെ കൂട്ടത്തിലും കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ അല്ലെങ്കിൽ ഒരു മൃഗം മറ്റൊരു മൃഗത്തിന്റെ മേൽ കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ താൽക്കാലിക ആ ചോദ്യത്തിനായിട്ട് താൽക്കാലികമായി പകരം ചോദിക്കാനായിട്ട് നാളെ പരലോകത്ത് അവയെ ഒക്കെ പുനരഴുന്നേൽപ്പിക്കും അവയെ അവക്കെടുക്കാനുള്ള ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ എടുക്കാൻ പറയുകയും കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ കുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കുത്താൻ പറഞ്ഞതിന്റെ ശേഷം ആ മൃഗങ്ങളോടൊക്കെ കൂനു തുറാബ നിങ്ങൾ മണ്ണായി പോയിക്കൊള്ളുക എന്ന് അവക്ക് കൽപ്പന വരികയാണ് ചെയ്യുന്നതെങ്കിൽ മനുഷ്യൻ അങ്ങനെയല്ല ഇൻസാനു ും ഇശക്തിയും സ്വാതന്ത്ര്യവും എല്ലാം നൽകി ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ വെറുതെ വിട്ടേക്കുമെന്നവൻ അവൻ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല കേട്ടോ അത് കാരണം എന്താണ് ഈ മനുഷ്യന്റെ ജീവിതം തീർത്തും അത് ലക്ഷ്യപൂർണമായിരുന്നു അതിനുവേണ്ടിയാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി ആ മനുഷ്യനെ സൃഷ്ടിച്ചൊരുക്കിയതിനെ കുറിച്ച് പറയുകയാണ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞ തലക്കെട്ട് കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ റബ്ബിനോട് നന്ദി നന്ദികേട് കാണിക്കുന്നത് ഉടമയെപ്പോലും നിഷേധിക്കാനുള്ള ധൈര്യം കാണിക്കുന്നത് റബിനെ ധിഖരിച്ചു കൊണ്ട് നടക്കുന്നത് അലംയക്കു ഇവനായിരുന്നില്ലേ ഒരു തവണ സ്കലിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജാണു ആയിരുന്നില്ലേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ആ ഏഴാം നൂറ്റാണ്ടിലെ അവസ്ഥ എന്തായിരുന്നു ഏഴാം നൂറ്റാണ്ടിലെ അവസ്ഥ എന്താണ് ഏഴാം നൂറ്റാണ്ടിലെ അവസ്ഥ ആർത്തവരക്തം കട്ട പിടിച്ച ആ കുട്ടിയുണ്ടാകുന്നത് എന്ന അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തമായിരുന്നു അന്നൊക്കെ കൊണ്ടു നടന്നിരുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ അന്ന് തന്നെ പറഞ്ഞു പുരുഷ ബീജമാണ് കുഞ്ഞായി മാറുന്നത് അതും ശുക്ലം എന്ന് പറഞ്ഞു നിർത്തുകയല്ല ചെയ്തത് എന്നല്ല എന്ന ചോദ്യത്തിന്റെ പകരം സ്കലിക്കുന്ന ശുക്ലത്തിലെ ഒരു ലക്ഷക്കണക്കിന്റെ ബീജാണുക്കൾ ഉണ്ട് അതിലൊരണായിരുന്നില്ലേ ഈ മനുഷ്യൻ എന്ന് കൃത്യമായി ചോദിക്കുകയാണ് ഇമാം റാസി അള്ളാഹുഹു പറയുന്നു ഇന്നത്തെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ബീജാണു തീർച്ചയായുംങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ബീജാണു എന്ന് പറഞ്ഞത് ഇത്ര ശ്രദ്ധേയമാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഷയില് ആടുമേച്ച് നടന്നിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ലോകത്തിന്റെ ലോകത്തിന്റെ മുമ്പില് പരമസത്യങ്ങൾ വിളിച്ചു പറയാൻ അള്ളാഹു മനുഷ്യരാശിക്ക് വേണ്ടി അയച്ചുതന്ന പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് ആ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ നേരറിവുകളാണ് നമുക്ക് കൈമാറിയതെന്നതിന്റെ തെളിവല്ലേ ഇത് ഖുർആൻ ഇറങ്ങി ആയിരം കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് കുഞ്ഞുണ്ടാകുന്നത് എത്തിയത് എത്രത്തോളം എന്നറിയോ ബഹുമാനപ്പെട്ടു സഹിഹുൽ ബുഹാരിയുടെ ബാരിയിലൊക്കെ എഴുതുന്നത് കാണാൻ പറ്റും എന്താണിത് ഭൗതികവാദികൾ പറയും പോലെ മുസ്ലിമിങ്ങളും മുസ്ലിം ഡോക്ടർമാരും മുസ്ലിം വിദ്യാസമ്പന്നരും ഇതേ വാദം തന്നെ ഉന്നയിക്കേണ്ടതുണ്ടോ മുസ്ലിം സയന്റിസ്റ്റുകൾക്കെങ്കിലും മറിച്ചൊന്നാലോചിച്ചുകൂടെ ഖുർആാനില് അടി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ മനീയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരാലോചന നടത്തിക്കൂടാ ഒരിക്കലും ആർത്തവരക്തം കട്ട പിടിച്ചല്ല കുട്ടിയുണ്ടാകുന്നത് എന്ന് ഒന്ന് ഒന്ന് പുനരാലോചിച്ചുകൂടെ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെയും അന്ധമായ വിശ്വാസം അത് തന്നെയായിരുന്നു എന്നർത്ഥം അവിടെയാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഏതെങ്കിലും മൂക്ക് കീ പോട്ടായ ഒരു സയന്റിസ്റ്റ് പറയുമോ അല്ല ആർത്തവരക്തം കട്ട പിടിച്ചാ കുട്ടിയുണ്ടാകുന്നത് എന്ന് അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തം പിൽക്കാലത്ത് തിരുത്തപ്പെട്ടിരുന്നു ആ സിദ്ധാന്തം പിൽക്കാലത്ത് തിരുത്തപ്പെട്ടിരുന്നു പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുക തിരുത്തപ്പെട്ടിട്ടുണ്ടിപ്പോൾ എന്നാൽ അതിനിടയിൽ തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു റെഡ്ഡി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ചോദ്യം ചെയ്തു ശരിയല്ല ആർത്തവരക്തം കട്ട പിടിച്ചാണ് കുഞ്ഞു ഉണ്ടാകുന്നതെങ്കിൽ എന്നാൽ പിന്നെ കെട്ടിക്കാത്ത പെണ്ണിനും കുഞ്ഞുണ്ടാവണ്ടേ എന്ന് ചോദിച്ചിരുന്നു അപ്പോഴാ പറഞ്ഞത് ആ ആർത്തവരക്തം കട്ട പിടിപ്പിടിപ്പിക്കുന്ന ധർമ്മം പുരുഷ ബീജത്തിനാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിന്നിരുന്നു അതിന് തുടർന്നാണ് സത്യത്തില് ഇങ്ങനെ ഒരാലോചന തുടങ്ങിയത് ഏതായാലും ഇന്ന് പരിപൂർണമായി ഇത് തിരുത്തപ്പെട്ട് കഴിഞ്ഞു ഞാൻ പറയുന്നത് ഈ വിശുദ്ധ ഖുർആൻ ഈ വിളിച്ചു പറഞ്ഞ സന്ദേശം ഭൗതിക ശാസ്ത്രം ആ പറഞ്ഞ ആ ഒരു സത്യം ആയിരം കൊല്ലങ്ങൾക്കപ്പുറത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഖുർആൻ മനുഷ്യ നിർമ്മിതമല്ല ഇത് മുഹമ്മദ് മുസ്തഫായുടെ സ്വയം സ്വയം കൃതിയല്ല എന്നുള്ളത് കൃത്യമായിട്ടും പറയേണ്ടി വരും കൃത്യമായിട്ടും പറയേണ്ടി വരും അത് അംഗീകരിക്കേണ്ടി വരും ഈ വിശുദ്ധ ഖുർആാനിലെ ഓരോ വചനങ്ങൾ ഓതുമ്പോഴും എന്ന് വിളിച്ചു പറയേണ്ടി വരും മനുഷ്യൻ ആ നുത്തുഫത്ത് പിന്നീട് സുമഖാന അലക്കത്തൻ ആ ബീജഗണം പിന്നീട് അലക്കത്തായി മാറുകയാണ് അതായത് ഭ്രൂണമായി മാറി അതിൽ നിന്ന് മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചു അത് ശരിപ്പെടുത്തി ആ ശരിപ്പെടുത്തിയ മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ അത് സൂറത്തുൽ മുക്മിനൂനാഹു പറയുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതാണ് മൊറീസ് ബുഖായിയെ ഇസ്ലാമിലേക്ക് ചിന്തിപ്പിക്കാനുണ്ടായ കാരണം തന്നെ ആ ആയത്താണ് എന്ന് അദ്ദേഹം എഴുതി വെക്കുന്നത് കാണാം ഏതാവട്ടെ പറഞ്ഞു വന്നത് ഇതിൽ നിന്ന് തന്നെയാണ് ഈ ബീജ നിന്ന് ആണ് പെണ്ണ് ജോഡികളെ അള്ളാഹു പടച്ചിരിക്കുകയാണ് ഇതൊക്കെ വെറുതെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും പറയുമോ ഇന്നലെ നമ്മൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അത് ഉമ്മയും മുപ്പയും ഉള്ളത് കൊണ്ടാണെന്ന് പറയാൻ ഒരു നിവർത്തിയുമില്ല എല്ലാ ഉമ്മക്കും ഉപ്പക്കും കുട്ടികളില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് പ്രകൃതിയുടെ ഒരു പരിപാടി ഇങ്ങനെ യാദൃശികമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുടെ ഒരു യാദൃശികതയാണ് എന്ന് പറയുകയാണെങ്കിൽ ശരിയല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ മുഴുവനും കുറച്ചു ചില കാലയളവിൽ എല്ലാം പുരുഷന്മാര് ജനിച്ച് ചില കാലയളവിൽ സ്ത്രീകൾ ജനിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവാലോ അങ്ങനെയല്ല ഓരോ കാലഘട്ടത്തിലേക്കും ആവശ്യമായ പുരുഷന്മാരെയും സ്ത്രീകളെയും റബ്ബുൽ അള്ളാഹുറബുലത്ത് പടക്കുന്നുണ്ടെങ്കില് ഇതിന്റെ പിന്നിൽ അതാണ് നമ്മൾ കണ്ടുവരുന്നതെങ്കിൽ ഇതിന്റെ പിന്നില് വ്യക്തമായും ഒരു പൂർണ്ണ നിയന്താവിന്റെ നിയന്ത്രണമുണ്ട് ഒരു പരമജ്ഞാനിയുടെ കുറ്റമറ്റ ജ്ഞാനമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അലൈ സദാല ഇതിനൊക്കെ കഴിയുന്നയാൾക്ക് മരിച്ചവരെ രണ്ടാമത് ഹയാത്താക്കാൻ കഴിയുന്നില്ല കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് കഴിയില്ലെന്നാണോ അതെ എന്തുകൊണ്ട് അങ്ങനെ കഴിയില്ല തീർച്ചയായും നിനക്ക് കഴിയും നീ പരിശുദ്ധനാണല്ലോ അള്ളാഹു റബുലി നേരറിവുകൾ നേടി സ്വർഗം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാമലൈക്കും